ഇന്നത്തെ ദിവസം ഉച്ചയൂണിന് ഞാൻ ഉണ്ടാക്കിയ കറികളുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നേക്കുന്നത്. രണ്ട് കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, രസവും പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എല്ലാ കറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. ഉള്ളി, ഉണക്കമുളക്, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, നാളികേരം ഇതൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ആദ്യം തന്നെ ചെയ്തത് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്തു ഉരുളക്കിഴങ്ങ്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ട ഉള്ളിയും ഉണക്കമുളകും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ മുളകൊക്കെ എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനൊരു 5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുത്തു മിക്സിയിലിട്ടിട്ട്, പിന്നെ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കടുക് പൊട്ടിച്ചു. അതിനുശേഷം കടുക് പൊട്ടി വന്നപ്പോൾ ചതച്ച് വെച്ച ഉണക്കമുളക് ഉള്ളി ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല, വെള്ളം ഒഴിക്കാതെ ചെറിയ തീയിൽ മൂടിയിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കണത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിക്കാൻ. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും. പിന്നെ നമ്മളിതിൽ വെള്ളമൊന്നും തീരെ ഒഴിക്കണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം, ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതൊന്നും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഈ രസത്തിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതൊരു 1/4 ടീസ്പൂണോളം കുരുമുളക്, അത് രണ്ടും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സിയിലിട്ട് ചതച്ചെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തേക്കണത്. അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അരച്ചെടുക്കരുത്, ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചാൽ ഒരു തക്കാളി ഉണ്ട്, ആ തക്കാളിയും കൂടെ അതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. തക്കാളി ഒട്ടും അരിഞ്ഞു പോകാൻ പാടില്ല. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും ഉരുളക്കിഴങ്ങ്, പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇളക്കി മൂടി വെച്ചു. ഇനി രസത്തിലേക്ക് വേണ്ട രസം ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ രസത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു ചെറിയ പീസ് കായമാണ്, കായം ഒന്ന് വറുത്തെടുക്കുകയാണ്. കായം വറുത്തെടുത്തിട്ട് മാറ്റി വെച്ചു. ഇതിന് ശേഷം ഇതിലേക്ക് കടുകും ഉലുവയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടുകും ഉലുവയും പൊട്ടിച്ചെടുത്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക, ഒന്ന് വാട്ടിയെടുക്കണം. രസം ഉണ്ടാക്കുക എന്ന് പറയണത് സിമ്പിളാണ്, പക്ഷേ മിക്കവർക്കും അറിയില്ല അതിന് കറക്റ്റായിട്ട് എന്തൊക്കെ കൂട്ട് വേണം എന്നുള്ളത് അറിയില്ല. പിന്നെ പലരും പല രീതിയിലാണ് രസം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഉണ്ടാക്കുന്ന രീതിയാണത്. ഇതിലേക്ക് ഒരു ചെറിയൊരു നെല്ലിക്കാ വലുപ്പത്തിൽ കുറച്ച് പുളി എടുക്കുക. ആ പുളി പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക, എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇത് ഉപ്പിട്ട് ഞാൻ കാണിച്ചിട്ടില്ല, പക്ഷെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്.
അപ്പം ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച കായമുണ്ടല്ലോ, ആ കായം ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കായം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അധിക നേരം വെക്കരുത്, ഓഫ് ചെയ്യുക, മൂടി വെക്കണം. തീ അല്ലെങ്കിൽ കായത്തിൻ്റെ മണമൊക്കെ പുറത്തേക്ക് പോയിട്ട് കറിയുടെ മണം, കറിക്കൊരു മണം ഉണ്ടാവില്ല. അപ്പം മൂടി വെച്ചിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ രസം തയ്യാറായിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കണം. നാളികേരം ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും നാളികേരം എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഉപ്പേരി രസമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയും ഒന്ന് ഉണ്ടാക്കാൻ നോക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ കറികളെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഉപ്പേരി, രസം, പിന്നെ അച്ചാറ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.